ആര രാമേന്ദ്രൻ നല്ലൊരു പേരല്ലേ ജബർമ ശവർമനെ സോറി ഇത്രക്ക് പോപ്പുലർ ആയെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി അറബി സംസാരിക്കോ എന്ന്. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ, നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. സംഭവം അറബിക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഇത് കടിക്കോ? ആ ചെലപ്പോ. പണ്ട് പണ്ട് ഒരിടത്തൊരു നീലി ഉണ്ടായിരുന്നു, കളിയങ്കാട്ട് നീലി. എച്ചിയെ തലക്കിലൊങ്കി ഏഷ്യനെറ്റിലെ കടമറ്റത്ത് കത്തനേർ തന്നെ വരണം. അവൾ മനുഷ്യരുടെ ചോര കുടിക്കുമായിരുന്നു അട്ടയെ പോലെ. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടിയത്? അതിപ്പോ എന്തായാലും കുഴപ്പമില്ല. സർബത്തോ ചോരയോ? അതിപ്പോ സർബത്തോ ചോരയോ? ചോരയോ. അവസാന കത്തനാർക്ക് വരണ്ടി വന്നു അവളെ തളയ്ക്കാൻ. അവസാന കത്തനാർക്ക് വരണ്ടി വന്നു അവളെ തളയ്ക്കാൻ. ഇവളോട് പോന്നതിനെക്കാട്ടി നല്ലത് തീവണ്ടിക്ക് തലവെക്കുക. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഈ തെണ്ടി എന്തിനാ അവിടെ കേറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ, ഇപ്പൊ മാറ്റി തരാം. വെണ്ണിലവേ ചെറിയ ഒരു ചെരുപ്പ് കലറി നരിച്ച പപ്പേട്ട വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പില് പൊട്ടക്കിണ്ടില്ല. വെണ്ണിലവേ ചെറിയ നരിച്ച. ഇനി പാട്ട് കേൾക്കണം തോന്നും, പറഞ്ഞാ മതിട്ടോ. ഞാൻ വരാം. പോയ പോയ കേട്ടോടത്തോളം മതിയായി മോളെ. എന്താടാ കരയുവായിരുന്നു? എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. 14-3 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അത് എന്നെ പ്രണയിക്കാൻ താല്പര്യമുള്ളവർ. പെർഫെക്റ്റ്. നിനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അത് എന്നെ പ്രണയിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. തെണ്ടി ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാല് പേര് അറിയുമോ? നാറി ഞാൻ ഇങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. വേണമെങ്കിൽ സഹിച്ചാ മതി, അല്ലെങ്കിൽ ഡിഷ് പൊക്കോ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ. ഓ സന്തോഷമായി. പോടാ. എടാ പോടാ. വേണമെങ്കിൽ സഹിച്ചാ മതി, അല്ലെങ്കിൽ ഡിഷ് പൊക്കോ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ. ക്ഷിപ്ര ഗോപി. അല്ല ഭരത് ഗോപി. പോടാ. അയ്യോ പോലെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറച്ചു നിക്കടി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. സാരി സാരി. ഈ സായിപ്പുമാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറി ഡാൻസ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. എന്തോ വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നു. കളഞ്ഞു. என்னடா பண்ணிட்டு இருக்கீங்க? கடிக்கோ அதறிய வேண்டிய வந்தானோ? பாயிட வலங்கையாய் நான் அவட பரமசிவம் என்ற பெயர்ல அறியப்பட்டது. டேய் யாரா நீ? வாளையார் பரமசிவம். இதெந்தடி தூங்கி கிடக்குது? சானியா மிர்சாங்க படிக்கணும்.
എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാ നിങ്ങള് കാണേണ്ടത്. എന്റെ പൊന്നു മുത്തേക്കാണ്. എന്റെ മച്ച ഞാന് മുപ്പാനോ അല്ലടാ ആലപ്പുഴ മുപ്പാൻ ആലപ്പുഴ മുപ്പാൻ ഒരു ചോലൊക്കെ ഇട്ട് അടിപൊളി ഒരു കുട്ടി. ഇവൻ പ്രേമരോഗിയാണ് ആറാം ക്ലാസ് തുടങ്ങി അങ്കോണ്. എന്റെ മച്ച ഞാൻ ആലപ്പുഴ ബീച്ചിൽ കറിയാണല്ലോ. ഒരു കൊച്ചു ഭയങ്കര നല്ല പൊട്ടൊക്കെ തൊട്ട് രാവിലെ അമ്പലത്തിൽ പോയതാന്ന് തോന്നുന്നു കേട്ടോ. അണ്ണനെ വേറെ പണിയൊന്നുമില്ല. കൊറേ നാളല്ലോ ആണാലും പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മച്ച ഞാന് ചുമ്മാ ഇങ്ങനെ കറിയപ്പോ ഒരു കുരുപ്പ്. ചാച്ചൻ വിചാരിക്കുന്നല്ലോ അവനൊരു വെടലൊന്നുമല്ല, കോഴിയാ കോഴി. ഈശ്വര ഞാനിങ്ങനെ ഒരു കോമർകഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. തിരിച്ചറിഞ്ഞടാ ഇവിടുത്തെ ചെക്കന്റെ തനിതറ. എന്റെ മച്ച ഇത് തീർന്നില്ലേ? ഞാന് നമ്മുടെ തൃശ്ശൂർ സോഫാ സെറ്റിൽ രണ്ടു ഡ്രസ് ഒക്കെ എടുക്കാൻ വന്നപ്പോ ഒരു ക്യൂട്ട് കുട്ടി. അയ്യോ ആ മല്ലികയെ കണ്ടപ്പം മുതൽ തുടങ്ങി ഇളക്കോ. ഇവൻ മിക്കവാറും ഇവിടുന്ന് പണി മേടിച്ച് തരും. വന്നപ്പോ ഒരു ക്യൂട്ട് കുട്ടി. അയ്യോ ആ കുട്ടിയുടെ മൂട്ടി കാണണം, അടിപൊളിയാണ്. എന്റെ പൊന്നു ദിനേശ പണ്ടുട്ടി നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ ഇളക്കോ? അഞ്ചാം ക്ലാസ് കുട്ടി ഞാൻ കാണുന്ന. എന്റെ മച്ച ഞാന് ഒരു സലൂണിൽ വന്നപ്പോ അതിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഒരു കിടക്കാച്ചി കോച്ച്. എന്തായാലും പോയി മുട്ടി നോക്കാം. ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവനിങ്ങനെ വെളിപ്പെടിച്ചോണ്ടിരിക്കും. ഹൈ ഹൈ ഹൈ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്റെ മച്ച ഞാന് മുപ്പാനോ അല്ലടാ ആലപ്പുഴ മുപ്പാൻ ആലപ്പുഴ മുപ്പാൻ ഒരു ചോലൊക്കെ ഇട്ട് അടിപൊളി ഒരു കുട്ടി. Your suit name, please? Bhavani. Oh, by the way, ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറിയോ? വേറെ പുള്ളി ഹാപ്പിയായി. ഇവിടെ ചില വെള്ളത്തിൽപ്പെട്ട് കോഴിനെ പോലെ പോണ്ട്. ഇതെന്ത് പാശ കച്ചറ? ദാന്തത്യ ജീവ ഓടിക്കോട. എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? വേറെ ആയിട്ടുണ്ട് കാണിക്കരുത്. അവര് വിളിക്ക്. കണ്ണിനുള്ളിൽ നീ കൺമണി. ആരാ? മനസ്സിലായില്ല. അമ്മണി കുമാർ. ഏതമ്മണി? ആയിട അളിയന. കാതിനുള്ളിൽ നീ തേൻമൊഴി. കിന്നാര പൂങ്കുഴൽ പാട്ടു നീ. ഇതെന്ത് ജീവനാണ് എന്റെ ഈശ്വര? എന്നാളും എൻ കളിത്തോ. അങ്ങോട്ട് അപ്പോ ഞാനങ്ങോട്ട്. ബൈ ബൈ.